അല്ലാഹുവെ പടച്ചവനെ, ഒരു പ്രിയപ്പെട്ട പെൺകുട്ടി ഏകദേശം ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങളിലേക്ക് മനസ്സ് കൊതിക്കുന്ന സമയമാണ്. ബാത്റൂമിന്റെ അകത്തിരുന്ന് ഹാർപ്പിക്കെന്ന് പറയുന്ന ആ ഒരു സാധനം കുടിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച് അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തവരെ അതിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ആ ശക്തമായ വിഷം പടർന്നു പിടിച്ചിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ സ്തംഭിക്കാനും തളരാനും തുടങ്ങി. അവസാനം ഈ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു എന്റെ പ്രിയപ്പെട്ട ശരീഫ് സാഹിബിന്റെ വീടിന്റെ തൊട്ടടുത്ത കുടുംബമാണ്. അല്ലാഹുവേ ആ പൊന്നുമോക്ക് പുറത്തു കൊടുക്കണേ. അല്ലാ അറിവില്ലാതെ ചെയ്തു പോയതാണ്. പിന്നെ മടങ്ങി വരാൻ ഉദ്ദേശിച്ചിട്ട് ഒരുപാട് പണം മുടക്കി ചികിത്സ നടത്തിയിട്ട് ഒരു മടക്കം നീ കൊടുത്തില്ല. ഈ കന്നാടും മടിക്കൈ മഖാമിന്റെ മുമ്പിൽ വന്നിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാണ്. ആ പൊന്നുമോളെ ഉമ്മയെ കാണണമെന്നുണ്ട്, ഉപ്പയെ കാണണമെന്നുണ്ട്, ആ വീട്ടിൽ പോയി ദുആ ചെയ്യണമെന്നുണ്ട്. എന്നാലും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന്റെ സങ്കടം മാറ്റി കൊടുക്കല്ല, അവർക്ക് ക്ഷമ കൊടുക്കണേ. അവർക്ക് സഹനശക്തി കൊടുക്കണേ. അല്ല വളർന്നു വരുന്ന നമ്മുടെ മക്കളെ സൂക്ഷിക്കണേ ഉമ്മ. ആ പ്രിയപ്പെട്ട മക്കള് നിരന്തരം ഖുർആൻ ഓതുന്നവരാക്കി മാറ്റണം. അല്ലാഹുവിന്റെ ദീനുള്ളവരാക്കി മാറ്റണം. അല്ലാഹുവുമായി ബന്ധമുള്ളവരാക്കി മാറ്റണം. അല്ലാഹുവുമായി അടുപ്പമുള്ളവരാക്കി മാറ്റണം. ഒരു വക്കത്ത് നമസ്കാരം നഷ്ടപ്പെടുമ്പോ അറിയാതെ കണ്ണു നിറയുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റാതെ നമുക്ക് കഴിയട്ടെ.